ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റമദാൻ സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണിയാണ്. തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ തന്നെ വറുത്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ അങ്ങനെ എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഈ എണ്ണയിൽ ഇത് ഒരുമിച്ച് അങ്ങ് വറുത്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് രണ്ട് തവണയായിട്ട് വറുത്തെടുക്കാം. സവോളയും നട്ട്സും ഒക്കെ വറുത്തെടുത്ത് വെച്ചിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ. ഇതിലുപയോഗിക്കുന്ന എണ്ണ നമുക്ക് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുകയും ചെയ്യാം. ലാസ്റ്റിൽ വറക്കാൻ പോയാൽ ആ എണ്ണയൊക്കെ വേസ്റ്റാണ്. ഇപ്പോൾ ഇത് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, കരിഞ്ഞു പോവല്ലേ. ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ ഇത് മതി, എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറച്ച് ഉള്ളിയും കൂടെ വറുത്തെടുക്കാനുണ്ട്, അതും കൂടെ വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന സവോള ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണേ, അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിടല്ല, ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം. ഇപ്പം ഈ ഉള്ളിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇതും ദേ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. കാഷ്യൂ നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പം നട്ട്സും ആയിട്ടുണ്ട്, ഇത് കോരി മാറ്റാം. നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി വരും, അതുകൊണ്ട് കരിഞ്ഞു പോവാതെ പെട്ടെന്ന് എടുക്കണേ. ഇനി വറുത്തെടുക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി അങ്ങോട്ട് ഇടുന്ന ഉടനെ തന്നെ വീർത്ത് വരും, അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കോരി എടുത്തോണം. ഇപ്പോൾ ബിരിയാണിയിലേക്ക് വറുത്തി ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാനാണ്. മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ വറുത്തെടുത്ത എണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഒരു തവി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇപ്പം മൊത്തം നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ എണ്ണയിൽ നിന്ന് ഒരു തവി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് തന്നെ ഉപയോഗിക്കേണ്ടവർക്ക് നെയ്യ് തന്നെ ഉപയോഗിക്കാം. നമ്മൾ മുമ്പ് ഉപയോഗിച്ച എണ്ണയ്ക്കകത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് വറുത്തെടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ആ എണ്ണ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ളതാണെങ്കിൽ മൂന്നെണ്ണം വരെ ചേർക്കാവേ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ടു വരണം, ഒന്ന് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങണേ. ഒരുപാടൊക്കെ വഴലുണ്ട്, എന്നാലും ഒരു ബ്രൗൺ കളർ അങ്ങോട്ട് തുടങ്ങണം. സവോള വഴണ്ടു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ കൂടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചൈനീസ് വെളുത്തുള്ളിയാണ്. ഈ ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നാടൻ വെളുത്തുള്ളി, അതാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഒന്നര കുടം വരെ എടുക്കാവേ. പിന്നെ എടുത്തേക്കുന്നത് ഇഞ്ചി, ഒരു മീഡിയം സൈസിലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 12 പച്ചമുളക്, ഒരു ചെറിയ കൈപ്പിടി മല്ലിയില, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതിയേ. എരിവിനനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാൻ. ഇതിപ്പം ചെറിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ പേസ്റ്റും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇത് ചെറിയ തീ വെച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. എന്നാലേ ഈ പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിപ്പോത്തുള്ളൂ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആകെ ആ സവോളയിൽ കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ, അത് പോരാ. ബിരിയാണി ആവുമ്പം നല്ല ഉപ്പ് വേണം. ഇച്ചിരി ഉപ്പ് അധികമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചിക്കനൊക്കെ ഇടാൻ പോവാണ്. പിന്നെ തൈര് ഒഴിക്കുന്നുണ്ട്. നാരങ്ങാനീരൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് അധികമായിട്ട് വേണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ചിക്കൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോ ഇതെല്ലാം ഒന്ന് മിക്സ് ആയി മസാലയുടെ ഒക്കെ ആണെങ്കിലും ആ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒരു മീഡിയം സൈസ് കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ കഷ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സാധാരണ ഒരു ബിരിയാണി എന്ന് പറയുമ്പം ഈ ഒരു സൈസിലെ കഷ്ണങ്ങളായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ മസാലയുമായിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കാവേ. ചിക്കനിലെല്ലാം ആ മസാല നന്നായി പുരണ്ടിട്ടുണ്ട്. ഇനി ഈ ചിക്കന് ഈ മസാലയിലിട്ട് ഒരു 6-7 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലെയിം ഹൈയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു 6-7 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാവേ. ഇപ്പോൾ ചിക്കൻ ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ മാറി ഇതേ വെള്ള കളറിലോട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളോട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. മീഡിയം വലുപ്പമുള്ളൂ, വലുതാണെങ്കിൽ 1-1.5 തക്കാളിയൊക്കെ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ചെറിയ 1-2 ടേബിൾ സ്പൂണിൻ്റെ അടുക്കൽ പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. ഇപ്പം തന്നെ ചിക്കന് ഒന്ന് വേവായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 6-7 മിനിറ്റ് ഇട്ട് വഴറ്റിയതല്ലേ. ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് ഈ ചിക്കൻ ഉടഞ്ഞു പോവല്ല ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത്. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കിയേക്കണേ. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് മുമ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ ഉപ്പ് നോക്കിയിട്ട് ഇത് അടച്ചു വെക്കാവേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 6-7 മിനിറ്റ് ഒന്ന് വേകാനായിട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല. അല്ലാത്ത പാനിലാണ് വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ. ഇങ്ങനെ അടി കൂട്ടിയിട്ട് ഇളക്കിയാൽ മതി. കഷ്ണങ്ങളിൽ വല്ലാതെ അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. ഇപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുമ്പേ വറുത്തെടുത്ത സവോളയാണ്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണേ. നമ്മളെ വറുത്ത സവോള മൊത്തം ചേർക്കരുത്, 1/4 ഭാഗം അതി വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്ത് പൊടിച്ചാൽ മതി. കുറച്ച് വറുത്ത സവോള ഇവിടെ വെച്ചിരിക്കണം, കാരണം നമുക്കിനി ഇത് ദം ചെയ്യുന്ന സമയത്ത് റൈസിലൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇങ്ങനെ സവോള ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കൂടി ഇങ്ങനെ നിരുന്നോട്ട്. അതിനുശേഷം നമുക്കിത് തുറന്നിട്ട് ഇതിലെ വെള്ളം അങ്ങ് വറ്റിച്ച് കളയണം. ഇപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ച് ഇതിലെ വെള്ളം അങ്ങ് വറ്റിക്കാം. കുറച്ച് വെള്ളമേ ഉള്ളൂ, അതങ്ങ് വറ്റിപ്പൊക്കോട്ടെ. ഇപ്പം മസാല നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ചോറാക്കി എടുക്കാനായിട്ട് ഒരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 കപ്പ് അരിയുടെ ചോറാണ് കാണിക്കുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കുഞ്ഞ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള തീരെ ചെറുതാണ്, വലുതാണെങ്കിൽ 1/2 ഭാഗം മാത്രം മതി കേട്ടോ. ഈ സവോള ഒന്ന് വഴണ്ടു വരണം. എന്നിട്ട് ഇതിലോട്ട് ഇനി സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 ചെറിയ കഷ്ണം കറുവാപ്പട്ട ചേർത്തിട്ടുണ്ട്. 4 ഏലയ്ക്ക 5 ഗ്രാമ്പൂ ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തതൊന്നും ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. വെള്ളത്തിൽ ഇച്ചിരി ഉപ്പൊന്ന് മുന്നോട്ട് നിൽക്കണേ, എന്നാലേ ആ റൈസിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഈ വെള്ളം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അരി ഇതുപോലെ വെള്ളം വാല വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാനായിട്ട്
ജീരകശാല അരിയാണ് ഏറ്റവും നല്ലത്. ജീരകശാല അരി വെച്ച് ഉണ്ടാക്കിയാലേ അത് നല്ല രുചി ഉണ്ടാകത്തുള്ളൂ. ബസ്മതി അത്ര പറ്റത്തില്ല, അതുകൊണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ജീരകശാല തന്നെ വാങ്ങാൻ നോക്കണേ. ഇത് വീണ്ടും അടച്ചു കൊടുക്കുവാണ്. ഈ അടപ്പിൻ്റെ ഹോള് ഒരു ടിഷ്യൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അരി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. നല്ലൊരു തിളം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. കാരണം നമ്മളിവിടെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോകും, അരി വേവത്തില്ല. അതുകൊണ്ട് ആദ്യം ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണേ. ഇപ്പം നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് കുറയ്ക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല, എങ്കിലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് തുറക്കണം. അലൂമിനിയം പാത്രത്തിലൊക്കെ വെക്കുന്നതെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അരി ഒന്ന് ആയി വരട്ടെ, എന്നിട്ട് കാണിക്കാം. വെള്ളം മിക്കവാറും ഒക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് വെള്ളം വലിയാനായിട്ടുണ്ട്. അരി വെന്തിട്ടുമുണ്ട്, ഇച്ചിരി നേരം കൂടെ ഇതൊന്ന് അടച്ചു വെക്കാവേ. ആ വേവാനുള്ളത് ഒരിച്ചിരി കൂടെ ഒന്ന് ആയി വരാനുണ്ട്, അതങ്ങ് വെന്തോട്ടെ. ഈ വെള്ളം മതി, ഈ വെള്ളത്തിലിരുന്ന് നന്നായിട്ട് വെന്തോളും. ഇപ്പോഴത്തെ ചോറ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ, എന്നിട്ട് ദം ഇടാനായിട്ട് തുടങ്ങാം. ഇത് അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ഇച്ചിരി കൂടെ നെയ്യുടെ നല്ലൊരു ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ, ഇന്ന് ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ദം ഇടുന്ന സമയത്ത് വീണ്ടും ഇതിലേക്ക് നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട്, ഉപ്പും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇത് അടുപ്പത്തു നിന്ന് മാറ്റാവേ. ഇപ്പോൾ ഈ ബിരിയാണി ദം ഇടാനായിട്ട് പോവാണ്. ഞാൻ നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെയാണ് അങ്ങ് ദം ഇടുന്നത്, അതിനുള്ള റൈസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വലിയ പാത്രം വേണമെങ്കിൽ വലിയ പാത്രത്തിലേക്ക് ചിക്കൻ ആദ്യം മാറ്റണേ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് അങ്ങ് കുഴച്ചെടുക്കരുതേ, നമുക്ക് ഈ ദമ്മി കിടന്നുകൂടെ ഇച്ചിരി ഒന്ന് വേവണം. അപ്പോൾ ആ ഒരു പരുവം വെച്ചിട്ട് നിർത്തണേ. ചോറ് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഷേപ്പ് ചെയ്ത് ലെവലാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലേശം നെയ്യ് ഒന്നിങ്ങനെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു സ്ഥലത്ത് തന്നെയല്ല, ഇങ്ങനെ എല്ലായിടത്തും വീഴുന്ന പോലെ കുറച്ച് മതി കേട്ടോ. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ആ സവോളയും കൂടെ ഇട്ട് കൊടുക്കാവേ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ പുതിനയിലയും കൂടെ കൂട്ടത്തിൽ ഒന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇച്ചിരി മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ലെയറിൽ ഒഴിക്കണമെന്നില്ല, നിർബന്ധമില്ല, മേളത്തെ ലെയറിൽ ഒഴിച്ചാലും മതി. പക്ഷേ ഞാൻ ഇവിടെയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയർ ചോറും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. വീണ്ടും ഇതും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റൗവിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും തീ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിതെല്ലാം സെറ്റാക്കിയതിന് ശേഷം തീ കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് താഴെ ഇരിക്കുന്ന മസാലയും ചിക്കനും എല്ലാം കരിഞ്ഞു പോകും. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കാവേ. ഇനി മുമ്പേ ചെയ്ത പോലെ തന്നെ മേളിൽ നട്ട്സും ഒക്കെ ഒന്ന് ഇട്ടെടുക്കാം. ഇപ്പം നമ്മൾ ദം ചെയ്യാനായിട്ട് ബിരിയാണി എല്ലാം സെറ്റ് ചെയ്തെടുത്തേക്കാണ്. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് താ ഒരു ലിഡ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ആവിയൊന്നും പുറത്തേക്ക് പോരത്തില്ല. ഇനി സ്റ്റൗ ഓൺ ആക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് തുറന്നെടുക്കാവേ. ലോ ഫ്ലെയിമിലേ വെക്കാവൂ, മീഡിയം ഫ്ലെയിമിൽ പോലും നിങ്ങൾ വെക്കല്ലേ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അങ്ങ് കരിഞ്ഞു പോകും, ആ ഗ്രേവി ഒക്കെ കരിഞ്ഞു പോകും. ഇത് ആ ആവിയിലിരുന്ന് പതുക്കെ ഇരുന്ന് ആയിക്കോളും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദോശത്തവ വല്ലതും, ഇരുമ്പിൻ്റെ ദോശത്തവ വല്ലതും വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ. അപ്പം ചെറിയ ചൂടേ മുകളിലോട്ട് വരത്തുള്ളൂ. ഇതിപ്പം ഞാൻ ദോശത്തവയൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് വെച്ചേക്കുവാണ്. ഡയറക്റ്റ് വെച്ചാലും ദോശത്തവയുടെ മുകളിൽ വെച്ചിട്ടാണ് വെക്കുന്നതെങ്കിലും ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. അപ്പോൾ ഇതായി വരട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ അടുക്കലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് തുറന്നു നോക്കാം. ഇപ്പം നല്ല ചിക്കൻ ബിരിയാണിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ ദമ്മിന് വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ ഒരു ലേശം ഗരം മസാല ഒന്ന് ഇട്ട് കൊടുത്തേക്കണേ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഞാൻ അന്നേരം കാണിക്കാൻ വിട്ടുപോയി. ദം വെച്ച് ഞാൻ ക്യാമറ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് അത് ഓർത്തത്. പെട്ടെന്ന് അന്നേരം ഇട്ട് കൊടുക്കുമായിരുന്നു. ദം പൊട്ടിക്കുന്ന സമയത്ത് പറയാമെന്ന് വിചാരിച്ചതാണേ.
അപ്പോൾ എല്ലാവരും മറക്കാതെ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അതായത് ഇപ്പം നമുക്ക് ഇത് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നീക്കാം. നമുക്ക് റൈസ് എല്ലാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഫുഡ് കളർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. എത്ര നമ്മൾ ക്വാളിറ്റിയുള്ള ഫുഡ് കളർ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ അഴുക്കാണ്. വേറെ ഈ മഞ്ഞപ്പൊടി ഉപയോഗിച്ചാൽ മതി, നല്ല കളർ കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല മഞ്ഞപ്പൊടിയുടെ യാതൊരു ടേസ്റ്റ് ഇതിനകത്ത് അറിയത്തുമില്ല. അപ്പോൾ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റൈസ് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് കാണിച്ച പോലെ ഒന്ന് ഫോർക്ക് ഇട്ടിട്ട് ഒന്ന് കുത്തി കൊടുക്കാനായിട്ട് മറക്കല്ലേ, അല്ലെങ്കിൽ ആവി കറക്റ്റായിട്ട് കയറി വരത്തില്ല. വിളമ്പാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ റൈസും ഈ ചിക്കനും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ മാറ്റി വെക്കുവാണെങ്കിൽ ചിക്കനിൽ നിന്ന് രണ്ട് പീസ് എടുക്കാം, അതുപോലെ റൈസ് ആവശ്യത്തിനുള്ളത് എടുക്കാം. ആ രീതിക്ക് വിളമ്പി എടുക്കാൻ എളുപ്പമാണ്. ഇപ്പം നമ്മൾ ഈ മസാലയുടെ മുകൾ ഭാഗം വരെയുള്ള ചോറ് വിളമ്പി മാറ്റിയിട്ടുണ്ട്. ഇതാ ചോറെല്ലാം വിളമ്പി മാറ്റി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്, അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ പറയണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറെ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.